നമസ്കാരം. നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ, അദ്ദേഹം വെറും വാഴയല്ല മരവാഴയായിരുന്നു. ഈ നാടിന് ഒരു ഗുണവും ഇല്ലാത്ത, അതായത് ഒ രാജഗോപാലിന് ശേഷം ഒരു കേന്ദ്രമന്ത്രി പദവി കിട്ടിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഈ നാടിന് ഒരു ഗുണവും ഇല്ലെന്ന് പിണറായി വിജയൻ അല്ല പറഞ്ഞു, സുരേഷ് ഗോപി. കാര്യം സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്ക് ബോധ്യമാകുമല്ലോ, ഞങ്ങളുടെ മുരളീധരൻ ഇവിടെ അങ്ങ് മരം മറിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഉള്ള കാര്യം ആർക്ക് വിഷമുണ്ടായാലും ഞാൻ തുറന്നു പറയുമെന്ന് ആര് പറഞ്ഞു? നിയുക്ത കേന്ദ്ര സഹമന്ത്രി തന്നെ തുറന്നു പറയുകയാണ്. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്നു ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരെ ഇട്ട് പറയും. കേട്ടല്ലോ, ഇതിനേക്കാൾ ഇനി വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ ടേമിൽ ഈ നാട്ടിൽ പാരവെപ്പ്, ഈ നാടിന് അർഹതപ്പെട്ടത് തട്ടി അകറ്റൽ, ഈ നാടിന് കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഈ നാടിന് അവകാശപ്പെട്ടതെല്ലാം ഇല്ലാതാക്കിയ ഒരു മഹാനാണ് ഒ രാജഗോപാലിന്റെ കാലഘട്ടം. ശരിയാണ്, ഇവിടെ തലസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പുതിയ ട്രെയിൻ, റെയിൽവേ നവീകരണം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒ രാജഗോപാൽ ചെയ്തിരുന്നു. ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനും ഒക്കെ വലിയ ഭരണാധികാരികളായിരുന്നു. പക്ഷേ എനിക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന ആൾ എന്തായിരുന്നു? വെറും പഴമായിരുന്നു. വെറും പഴം എന്ന് പറഞ്ഞാൽ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ബാധ്യതയായിരുന്നു, ഒരു ബാധയായിരുന്നെന്ന് നിയുക്ത കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ അധികാരമേറ്റ കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ അംഗീകരിക്കേണ്ടതുണ്ട്. കാര്യം ഈ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായി സർക്കാർ സംവിധാനങ്ങൾ പറയുന്നുണ്ട്, ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് ഇത്ര മാത്രം ശല്യക്കാരൻ, അതായത് നമ്മുടെ നാടിന്റെ ഒരു പൊതു ശല്യമായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കണം. ഈ നാടിന് അർഹതപ്പെട്ട എല്ലാം അവിടെ പോയി കുത്തിത്തെരുപ്പുണ്ടാക്കി തട്ടിത്തെറിപ്പിച്ചതിൽ ഒന്നാം നമ്പർ വിദഗ്ധനായിരുന്നു. കാര്യം കേരളത്തിലെ മരവാഴകളായിട്ടുള്ള 18 MP മാരുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണയും, അവർക്ക് നല്ല പാലം കേന്ദ്ര സർക്കാരുമായിട്ട് ഈ പറയുന്ന മുതലായിരുന്നു. ഏത് കഴിഞ്ഞ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കേന്ദ്ര സഹവാഴ ജി മുരളീധർ ജിയായിരുന്നു. ആ ജിയിലൂടെയാണ് ഇവിടെ എല്ലാത്തരം കുത്തിത്തിരിപ്പുകൾ, ഈ സ്റ്റേറ്റിന് കിട്ടേണ്ടിയിരുന്ന അർഹതപ്പെട്ട നികുതി വിഹിതം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളെയും അതിനെ തടസ്സപ്പെടുത്താനും അതിന് തുരങ്കം വയ്ക്കാനും കോൺഗ്രസ്സുകാർ UDFകാർ ഉപയോഗിച്ചിരുന്ന ടൂളായിരുന്നു കേന്ദ്ര സഹവാഴാജി. ആ സഹവാഴാജി ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ് സംഘികളുടെ മനസ്സിലുള്ളതെന്ന് ഈ ഒരു വാചകത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നില്ലേ? എന്തായാലും ഈ ചോദ്യം ഇന്നിപ്പോ മാധ്യമപ്രവർത്തകർ മുൻ സഹവാഴാജിയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി കൂടിയുണ്ട്. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്, കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും, അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണെന്ന് പറയും. കണ്ടില്ലേ എങ്ങനുണ്ട്, ഞാൻ ചെയ്ത കാര്യം എനിക്കേ അറിയാവും, അത്രയേ ഉള്ളൂ, വേറെ ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. ഈ നാട്ടിലുള്ള ഒരു മനുഷ്യർക്ക്, എന്തിനേറെ പറയുന്നു, സംഘികളായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ BJPക്കാർക്ക് പോലും അറിയില്ല, എന്തിനേറെ പറയുന്നു. സാധാരണഗതിയിൽ അധികാരങ്ങൾ മാറിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ 5 വർഷത്തെ ടേൺ കഴിഞ്ഞിട്ട് അടുത്ത കേന്ദ്രമന്ത്രി ഉണ്ടാകുകയാണ്, അപ്പോ ഈ കടന്നു പോകുന്ന ആളെ സംബന്ധിച്ച് പുതിയതായി അധികാരമേൽക്കുന്നവർ നല്ല വാക്കേ പറയാറുള്ളൂ. പക്ഷേ നല്ല വാക്ക് പറയാൻ സുരേഷ് ഗോപിക്ക് തോന്നാത്തത് എന്താണ്? ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ലെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു BJPക്കാരന് അല്ലെങ്കിൽ ഒരു സംഘപരിവാറിനുകാരന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇടതുപക്ഷക്കാർ ഈ ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ പറയാം അത് അവർ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടും രാഷ്ട്രീയ എതിർപ്പും കൊണ്ട് പറയുന്നതാണ്. ഇനിയോ? അപ്പോ 5 വർഷം കൊണ്ട് ഒരു ഭൂലോക പരാജയമായിരുന്നു കേന്ദ്ര സഹവാഴാജി എന്നുള്ള കാര്യത്തിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. ആ രണ്ടുപേരും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആ കാര്യത്തെ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്നു ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത്. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരെ ഇട്ട് പറയും. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്, കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും, അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഈ നാട്ടിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എത്രമാത്രം സ്പഷ്ടമായിരുന്നു, എത്രമാത്രം കൃത്യമായിരുന്നു.
ആ ഒരൊറ്റ കേന്ദ്ര സഹവാഴ കാരണം ഈ നാടിന് വലിയ ശല്യമാണ് ഉണ്ടായിരുന്നത്. ആ ശല്യമാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഒരു ബി ജെ പി കാരൻ തന്നെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അതായത് രാജഗോപാലിന് ശേഷം ഇവിടെ അധികാരമേറ്റവർ അൽഫോൺസ് കണ്ണന്താനം ലോക മഴവാഴ വിജയായിരുന്നു. ഈ നാടിന് വേണ്ടി ഒരു ഗുണവും ചെയ്തിട്ടില്ല. ഇപ്പോ ഏറ്റവും ഒടുവിൽ വിമർശിച്ച ആളുടെ കയ്യിലേക്ക് ബോളെത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും അയാൾ ഒരു സത്യമെങ്കിലും പറഞ്ഞല്ലോ. അതായത് എനിക്ക് തൊട്ടു മുമ്പിരുന്നത് വെറും മരവാഴയായിരുന്നു, കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന ഓ രാജഗോപാലിന് ശേഷം അധികാരം കിട്ടിയവരെല്ലാം അതിൽ അറുമാദിച്ച് ആർത്തുല്ലസിച്ച് ആർഭാടപൂർവ്വം അങ്ങ് കൊണ്ടാടുകയായിരുന്നു. ഇപ്പോ താഴെ വന്നു. താഴെ വന്നപ്പോ ഇപ്പോ അധികാരത്തിലേറുന്നവർ അവരെ സർട്ടിഫൈ ചെയ്ത് വിടുകയാണ്. ഇതെല്ലാം ഒരു ഗുണവും ഇല്ലാത്ത, ഇതെല്ലാം ഒരു മണവും ഗുണവും ഇല്ലാത്ത, ഈ നാടിന് ബാധ്യതയായിരുന്ന, ഈ നാടിനെ എല്ലാ തരത്തിലും ദ്രോഹിച്ച ഒരു വലിയ മരവാഴ തന്നെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വി മുരളീധരന് കാലം കൊടുത്ത മറുപടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്.